തുച്ഛമായ ശമ്പളമുള്ള ജോലിക്ക് പോലും രാജ്യത്തെ യുവജനങ്ങൾ തിക്കിത്തിരയുന്ന കാഴ്ച ഇന്നും തുടരുകയാണ്. മുംബൈ എയർപോർട്ടിൽ നിന്നാണ് ഇത്തരമൊരു ദൃശ്യം പുറത്തു വരുന്നത്. എയർപോർട്ട് ലോഡർമാരുടെ ഒഴിവിലേക്ക് നടത്തിയ റിക്രൂട്ട്മെന്റ് നടപടിയിൽ പങ്കെടുക്കാൻ എത്തിയത് 25,000-ത്തിലധികം യുവാക്കളാണ്. ജോലിക്ക് അപേക്ഷിക്കുവാനുള്ള ഫോറം വാങ്ങാൻ തിരക്കിൽ ശ്രമിച്ച പല യുവാക്കൾക്കും ശാരീരിക അസ്വസ്ഥമുണ്ടായി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് യുവാക്കൾ എത്തിയത്. 2216 ഒഴിവുകൾ മാത്രമാണ് എയർപോർട്ട് ലോഡർമാരുടെ തസ്തികയിൽ ഉണ്ടായിരുന്നത്. രാജ്യത്തെ പ്രധാന എയർപോർട്ടുകളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനങ്ങൾ എല്ലാം കൈകാര്യം ചെയ്യുന്നത് എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് ആണ്. ഉദ്യോഗാർത്ഥികളുടെ തിരക്ക് വർദ്ധിക്കുന്നതോടെ എയർ ഇന്ത്യ അധികൃതർ വലഞ്ഞുപോയി. ഭക്ഷണമോ വെള്ളമോ പോലും ഇല്ലാതെ യുവാക്കൾ ജോലിക്കായി ക്യൂവിൽ നിന്ന് വലഞ്ഞു. 20,000 മുതൽ 25,000 വരെയാണ് ലോഡർമാരുടെ ശമ്പളം. ഓവർ ടൈം ജോലി കൂടിയാകുമ്പോൾ 30,000 രൂപ ശമ്പളം ലഭിക്കും. ഇത് കരുതിയാണ് യുവാക്കൾ ജോലിക്കായി ഓടിയെത്തിയത്. ഒരു വിമാനത്തിൽ ലഗേജ്, കാർഗോ, ഭക്ഷണ വിതരണം എന്നിവയ്ക്കായി 5 ലോഡർമാരെ ആവശ്യമുണ്ട്. അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യതയെങ്കിലും ഉദ്യോഗാർത്ഥികൾക്ക് ശാരീരിക ക്ഷമത അത്യാവശ്യമാണ്. 460 കിലോമീറ്റർ കടന്നാണ് പലരും ജോലിക്കായി എത്തിയത്. ഗുജറാത്തിൽ കേവലം 10 പോസ്റ്റിലേക്ക് 1,800-ലധികം പേർ തിക്കിത്തിരിഞ്ഞെത്തി. ഈ വീഡിയോ വൈറലായ ദിവസങ്ങൾക്കകമാണ് ഇപ്പോൾ മുംബൈ വിമാനത്താവളത്തിലെ ചിത്രങ്ങളും പുറത്തു വരുന്നത്. ഗുജറാത്തിലെ ഫറൂച്ച് ജില്ലയിലെ അങ്ക്ലേശ്വറിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കായി യുവാക്കൾ തിക്കിത്തിരഞ്ഞപ്പോൾ സ്ഥാപനത്തിന്റെ പൂമുഖത്തിലെ കൈവരി തകർന്നതും വീഡിയോയിലുണ്ടായിരുന്നു. മുംബൈ എയർപോർട്ടിലെ യുവാക്കളുടെ തിരക്കിൽ കോൺഗ്രസ് BJP രൂക്ഷമായി വിമർശിച്ചു. രാജ്യത്തെ തൊഴിലില്ലായ്മ വളരെയധികം രൂക്ഷമായതിനാൽ യുവജനങ്ങൾ റഷ്യയ്ക്കും ഇസ്രായേലിനും വേണ്ടി പോലും യുദ്ധം ചെയ്യാൻ പോകുന്നതായി കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവാക്കൾ ഇന്ന് കേരളത്തിലടക്കം വളരെ കൂടുതലാണ്. പക്ഷേ ജോലിയുടെ കാര്യം വരുമ്പോൾ പലർക്കും വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ്. പഠിച്ച ജോലിയല്ല ഇന്ന് പല യുവാക്കളും ചെയ്യുന്നത്. ഇന്നും പല യുവാക്കളും തൊഴിൽരഹിതരാണ്. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിൽ കേരളം ഒന്നാമതാണെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റൈസേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. 2024 ജനുവരി-മാർച്ച് കാലയളവിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് 31.8% എന്നാണ് മന്ത്രാലയം പുറത്തുവിട്ട പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 15-29 വയസ്സിനിടയിൽ പ്രായമുള്ളവർക്കിടയിലെ തൊഴിലില്ലായ്മ സംബന്ധിച്ച കണക്കാണ് കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിലുള്ളത്. പുരുഷന്മാരെക്കാൾ കൂടുതൽ വനിതകളാണ് വിദ്യാഭ്യാസമുണ്ടെങ്കിലും തൊഴിൽരഹിതരായി തുടരുന്നത്. ഇന്ത്യയിൽ നിരക്ഷരായ യുവാക്കളെക്കാൾ പല മടങ്ങ് തൊഴിലില്ലായ്മ അനുഭവിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ട ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ രംഗത്ത് വന്നിരുന്നു. എഴുതാനും വായിക്കാനും അറിയാത്തവർക്കിടയിൽ 3.4% തൊഴിലില്ലായ്മ. എന്നാൽ ബിരുദധാരികളായവരുടെ തൊഴിലില്ലായ്മ നിരക്ക് 29.1% റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ആഗോള നിരക്കിനേക്കാൾ ഉയരത്തിലാണ് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ. കാർഷിക മേഖലയിൽ വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് മതിയായ പ്രതിഫലം നൽകുന്ന ജോലിയിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഇത് തൊഴിൽ രഹിതരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. തൊഴിലില്ലായ്മ രൂക്ഷമാവുന്നത് ഗ്രാമീണ മേഖലയേക്കാൾ നഗരങ്ങളിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു.